നമസ്കാരം. ഗ്രാമ്യ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തളിക്കുളത്തിന് ശുചിത്വ ഗ്രാമപഞ്ചായത്ത് പദവി പ്രഖ്യാപനം നടത്തി. മാഹിതിന്റെ ഓണം വേറിട്ടതായി, ആഘോഷം ഒഴിവാക്കി ഓണക്കിറ്റുകൾ നൽകി. ഓണത്തിന് ഉണർന്ന് വിപണി, വിവിധയിടങ്ങളിൽ ഓണച്ചന്തകൾ തുടങ്ങി. പൊതുകുളങ്ങളിൽ ഇനി മത്സ്യം വളരും, മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചു. വാർത്തകൾ വിശദമായി. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് ശുചിത്വ പദവി കൈവരിച്ചു. സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ശുചിത്വ ഗ്രേഡിംഗ് നടത്തി ഹരിത തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാക്കി പ്രഖ്യാപനം നടത്തുന്നതിലേക്ക് ശുചിത്വ മിഷനും ഹരിത കേരള മിഷനും സംയുക്തമായി ശുചിത്വ പദവി നിർണയം നടത്തുകയുണ്ടായി. ആദ്യഘട്ടത്തിൽ തൃശൂർ ജില്ലയിലെ 20 പഞ്ചായത്തുകളുടെ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളാണ് പ്രത്യേകം തയ്യാറാക്കിയ 100 മാർക്കിൻ്റെ ചോദ്യാവലിയിലൂടെ വിലയിരുത്തിയത്. ഇതിൽ 60 മാർക്കിൽ കൂടുതൽ ലഭിച്ച പഞ്ചായത്തുകൾക്കാണ് ശുചിത്വ പദവി ലഭിച്ചിട്ടുള്ളത്. തളിക്കുളം ഗ്രാമപഞ്ചായത്തിൽ 2015-2020 കാലഘട്ടത്തിൽ നടത്തിയ മികച്ച രീതിയിലുള്ള ശുചിത്വ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പദവി കൈവരിക്കാനായത്. പഞ്ചായത്തിലെ കുടുംബങ്ങൾക്ക് ജൈവ മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ വിതരണം ചെയ്തും പ്ലാസ്റ്റിക് ശേഖരണം, സംഭരണം, പ്ലാസ്റ്റിക് ഷെഡിംഗ്, ഹരിത കർമ്മസേന പ്രവർത്തനങ്ങൾ, സ്വാപ്പ് ഷോപ്പ്, തുണിസഞ്ചി നിർമ്മാണ യൂണിറ്റ്, പൊതുസ്ഥലങ്ങളിൽ ബോട്ടിൽ ബൂത്തുകൾ തുടങ്ങിയ നിരവധി മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ മികച്ച രീതിയിൽ തളിക്കുളം ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കിയിട്ടുണ്ട്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ കുടുംബങ്ങൾക്ക് ഹിറ്റുകൾ, കമ്പോസ്റ്റ് യൂണിറ്റുകൾ എന്നിവ പണിയുന്നതിനുള്ള പ്രവർത്തനങ്ങളും നടത്തിവരുന്നുണ്ട്. ശുചിത്വ പഞ്ചായത്ത് പ്രഖ്യാപനം തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR സുഭാഷിണി നിർവഹിച്ചു. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PI സജിത അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് MK ബാബു, ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സന്ധ്യ രാമകൃഷ്ണൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KK രജനി, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ PA ഷിഹാബ്, സിന്ധു ബാലൻ, VEO ദിവ്യ, പഞ്ചായത്ത് സെക്രട്ടറി OM ഫ്രാൻസിസ് എന്നിവർ സംസാരിച്ചു. തൊഴിലുറപ്പ് AE സ്വാതി, ക്ലർക്ക് സംഗീത, ഷൈബ എന്നിവർ പങ്കെടുത്തു. സ്കൂളിനടുത്തുള്ള നിർധന കുടുംബങ്ങൾക്ക് ഓണാഘോഷമൊരുക്കി വലപ്പാട് മണപ്പുറം ഗീതാരവി പബ്ലിക് സ്കൂൾ. സ്കൂളുകളിൽ കുട്ടികളും അധ്യാപകരും ഒരുപോലെ കാത്തിരിക്കുന്നതാണ് ഓണാവധിക്ക് തൊട്ടു മുൻപുള്ള ഓണാഘോഷ പരിപാടികൾ. ഇത്തവണത്തെ ഓണം കോവിഡ് മാനദണ്ഡങ്ങളിൽ പെട്ടപ്പോൾ എല്ലാവരും വെർച്വൽ ആഘോഷങ്ങളിലേക്ക് ചുരുങ്ങി. എന്നാൽ ആഘോഷങ്ങൾ ഒഴിവാക്കി ഓണാഘോഷത്തിന് മാറ്റിവെച്ച തുക സമൂഹ നന്മയ്ക്കായി ഉപയോഗിക്കാമെന്ന ആശയം കുട്ടികളും അധ്യാപകരും മുന്നോട്ട് വെച്ചു. സ്കൂളിന് തൊട്ടടുത്ത വീടുകളിൽ താമസിക്കുന്ന ഏറ്റവും അർഹരായ കുടുംബങ്ങൾക്ക് ഓണസമ്മാനം നൽകിയാണ് ഇത്തവണത്തെ ഓണം മാഗിത് ആഘോഷിച്ചത്. മാഗിത് സ്കൂൾ പ്രിൻസിപ്പൽ മൃദുല മധു, അഡ്മിനിസ്ട്രേറ്റർ ഗീത ദിലീപ്, സുഗി പ്രദീപ് എന്നിവരുടെ നേതൃത്വത്തിൽ വീടുകൾ സന്ദർശിച്ച് ഓണസദ്യ ഒരുക്കുന്നതിനുള്ള എല്ലാ വിഭവങ്ങളും അടങ്ങിയ കിറ്റുകൾ സമ്മാനിച്ചു. കുട്ടികളിൽ സാമൂഹ്യ പ്രതിബദ്ധത വളർത്തുക എന്നതാണ് ഇത്തരം പരിപാടികളിലൂടെ ലക്ഷ്യമാക്കുന്നതെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. ഈ ഓണത്തിന് ഒരു നേരത്തെ ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാത്ത ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് ഒരു ദിവസത്തെ ഭക്ഷണമെങ്കിലും അവർ കഴിച്ച് സന്തോഷിക്കട്ടെ, അതാണ് ഓണം. മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രി AC മൊയ്തീനും രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് DCCയുടെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരിയിൽ നടത്തുന്ന സത്യാഗ്രഹ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് തളിക്കുളം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സത്യാഗ്രഹ സമരം നടത്തി. DCC ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൽ ഉദ്ഘാടനം ചെയ്തു. UAE ചാരിറ്റി പ്രവർത്തനം നടത്തുന്ന, ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്ന ലോക ശ്രദ്ധേയമായ സംഘടന റെഡ് ക്രസന്റ് ആണ് നമ്മുടെ സംസ്ഥാന സർക്കാരുമായി ചേർന്ന് 14.5 കോടി രൂപയുടെ ഫ്ലാറ്റ് സമുച്ചയവും 5.5 കോടി രൂപയുടെ ആരോഗ്യ കേന്ദ്രവും 20 കോടി രൂപയുടെ ചാരിറ്റി പ്രവർത്തനം നമ്മുടെ സംസ്ഥാനത്ത് വടക്കാഞ്ചേരിയിൽ നടക്കാൻ. സംസ്ഥാന ഗവൺമെന്റിന്റെ തന്നെ നിർമ്മാണ ചുമതലയുള്ള ഹാബിറ്റേറ്റ് പോലെയുള്ള സ്ഥാപനങ്ങളെ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് മാറ്റി നിർത്തിക്കൊണ്ട് യൂണിറ്റ് ആക്കിന് കൊടുക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. നേരത്തെ പറഞ്ഞ റെഡ് ക്രസന്റ് ആണ് ഈ ചാരിറ്റി പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത്.
യൂണിടെക് എന്ന് പറയുന്ന സ്വകാര്യ നിർമ്മാണ കമ്പനിക്ക് സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള മുഴുവൻ സ്ഥാപനങ്ങളെയും മാറ്റി നിർത്തിക്കൊണ്ട് കൊടുക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. ഓരോ ദിവസം കഴിയും തോറും ലൈഫ് ഭവന സമുച്ചയ നിർമ്മാണ പദ്ധതിയിൽ കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് ദിനം പ്രതി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഗഫൂർ തളിക്കുളം അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി എ എം മെഹബൂബ്, മണ്ഡലം കോൺഗ്രസ് ഭാരവാഹികളായ ടി വി ശ്രീജിത്ത്, എ പി ബിനോയ് എന്നിവർ പ്രസംഗിച്ചു. ടി യു സുഭാഷ് ചന്ദ്രൻ, പി ആർ രാമചന്ദ്രൻ, കെ എസ് രാജൻ, ഗീത വിനോദൻ, എൻ കെ ബാലൻ, യൂത്ത് കോൺഗ്രസ് നേതാക്കളായ എ എ അൻസാർ, കെ എ മുജീബ് എന്നിവർ നേതൃത്വം നൽകി. മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റിക്ക് വേണ്ടി പി എം അബ്ദുൾ ജബ്ബാർ സംസാരിച്ചു. മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് കെ എസ് റഹ്മത്തുള്ള, ജനറൽ സെക്രട്ടറി പി എച്ച് ഷെഫീഖ് എന്നിവർ സന്നിഹിതരായിരുന്നു. സമാപന സമ്മേളനം ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി എൻ വി വിനോദൻ ഉദ്ഘാടനം ചെയ്തു. എ കെ വേണുഗോപാൽ, കബീർ കയ്യാലാസ്, ലൈല ഉദയകുമാർ, എ എം രമേഷ് എന്നിവർ സംബന്ധിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രി എ സി മൊയ്തീനും രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് ഡി സി സിയുടെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരിയിൽ നടത്തുന്ന സത്യാഗ്രഹ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് അന്തിക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് ഭവന് മുന്നിൽ ഉപവാസ സത്യാഗ്രഹ സമരം നടത്തി. ഡി സി സി ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൽ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് വി കെ മോഹനൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ ഇ രമേശൻ, കെ പി രാജീവ്, കെ പി സി സി ന്യൂനപക്ഷ വകുപ്പ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഉസ്മാൻ അന്തിക്കാട്, ദളിത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് എ എസ് വാസു, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ഷാജു മാളിയേക്കൽ, ശാന്ത സോളമൻ, മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷേളി ജേക്കബ്, മണ്ഡലം ഭാരവാഹികളായ ജോജോ മാളിയേക്കൽ, പി പി വിൽസൺ, യു നാരായണൻകുട്ടി, അജി മാളിയേക്കൽ, യൂത്ത് കോൺഗ്രസ് മുൻ നിയോജക മണ്ഡലം പ്രസിഡന്റ് ബിജേഷ് പന്നിപ്പുലത്ത്, പി എം രാജീവ് എന്നിവർ പ്രസംഗിച്ചു. സന്ദീപ് പി മോഹൻദാസ്, കെ കെ ധർമ്മരാജൻ, പി ടി തോമസ് എന്നിവർ നേതൃത്വം നൽകി. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ആഹ്വാന പ്രകാരം വടക്കാഞ്ചേരി ലൈഫ് മിഷൻ അഴിമതി സി ബി ഐ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന നേതാക്കൾ നടത്തുന്ന സത്യാഗ്രഹത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് മണലൂർ മണ്ഡലം കമ്മിറ്റി നടത്തിയ സത്യാഗ്രഹ സമരം ഡി സി സി ജനറൽ സെക്രട്ടറി കെ കെ ബാബു ഉദ്ഘാടനം നിർവഹിച്ചു. മണലൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് റോബിൻ വടക്കേത്തല അധ്യക്ഷത വഹിച്ചു. ഡി സി സി ജനറൽ സെക്രട്ടറി കെ ബി ജയറാം, ബ്ലോക്ക് പ്രസിഡന്റ് വി ജി അശോകൻ, ബ്ലോക്ക് ഭാരവാഹികളായ സി ആർ ഗിരിജ വല്ലഭൻ, സൈമൺ തെക്കത്ത്, പി ടി ജോൺസൺ, നേതാക്കളായ ശശി മാസ്റ്റർ, വേണു കൊച്ചത്ത്, ഷാലി വർഗീസ്, ജോസഫ് പള്ളിക്കുന്നത്ത്, ജോഷി, ബീന സേവ്യർ, പുഷ്പ വിശ്വംഭരൻ, വിദ്യാസാഗർ തുടങ്ങിയവർ സംസാരിച്ചു. കയ്പമംഗലം ഗ്രാമപഞ്ചായത്തിലെ കണക്കാട്ടുശ്ശേരി ക്ഷേത്രം റോഡിലെ അറപ്പപാലത്തിന്റെ നിർമ്മാണം ആരംഭിച്ചു. ഇ ടി ടൈസൺ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 49.58 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് പാലം നിർമ്മിക്കുന്നത്. ഇ ടി ടൈസൺ എം എൽ എ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ഖദീജ പുതിയ വീട്ടിൽ, വാർഡ് മെമ്പർ പി ടി രാമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ഫണ്ടിന് ചില പ്രയാസങ്ങൾ നേരിട്ടു. പ്രയാസങ്ങൾ നേരിട്ടപ്പോൾ ഇവിടെ അതിനനുസരിച്ചുള്ള ഒരു വർത്തമാനമൊക്കെ സാധാരണ ഉണ്ടാവുമല്ലോ. കിട്ടുന്നൊരു പ്രതീക്ഷിച്ചൊരു സാധനം കിട്ടാതെ വരുമ്പോൾ ഒരു വർത്തമാനം ഉണ്ടാവും. ആ വർത്തമാനത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഞങ്ങൾ പഞ്ചായത്ത് ഓഫീസിൽ ഒരു ദിവസം ഇരുന്ന് ആലോചിച്ചു. അന്ന് പഞ്ചായത്ത് സെക്രട്ടറി ഉണ്ടായിരുന്നു, എനിക്കൊരു ബന്ധപ്പെട്ട ആളുകളൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു. അന്ന് എല്ലാവരും കൂടി ഇരുന്ന് ആലോചിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു നമുക്കിത് കിട്ടണം, കൊടുക്കണം, അതിൽ കൊടുത്തില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. ഉറപ്പായിട്ടും നമുക്കത് ആ വാക്ക് നമ്മൾ പാലിക്കുകയാണ്. ഒപ്പം തന്നെ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഇക്കാര്യത്തിൽ സമീപനമൊക്കെ ഉണ്ട്. ഒരു വർക്ക് അവരെ വാർഡിൽ നടക്കുമ്പോൾ സ്വാഭാവികമായും ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ താല്പര്യമെടുക്കുക സ്വാഭാവികമാണ്. ഉറപ്പല്ലേ? അദ്ദേഹം ആ താല്പര്യമൊക്കെ അദ്ദേഹം എടുത്തിട്ടുണ്ട്. കടലിൽ വലയെറിഞ്ഞും ചൂണ്ടയിട്ടും തിരണ്ടിയെ പിടിക്കുന്നതിൽ വിദഗ്ധനായ നാട്ടിക സ്വദേശിയായ യുവാവിന് കടൽ ഇന്നും നൽകിയത് കൈനിറയെ തിരണ്ടിയെ. നാട്ടിക ബീച്ച് സ്വദേശി പുഞ്ചപ്പാടത്ത് വിഷ്ണുവിനാണ് 4 തിരണ്ടികളെ ചൂണ്ടയിൽ കിട്ടിയത്. പതിവായി ചൂണ്ടയിടാറുള്ള നാട്ടിക ബീച്ച് റിസോർട്ടിന് സമീപത്താണ് ഇന്നും ചൂണ്ടയിട്ടത്. 21 കൊളുത്തുകളിൽ കൂന്തൽ കഷ്ണങ്ങൾ ഇരയായിട്ട വിഷ്ണുവിന് ആദ്യം ലഭിച്ചത് 40 കിലോ വരുന്ന തിരണ്ടിയായിരുന്നു. മറ്റൊരു കുളത്തിൽ കുരുങ്ങിയ 60 കിലോ വരുന്ന തിരണ്ടി ചൂണ്ട പൊട്ടിച്ച് രക്ഷപ്പെട്ടു. അരമണിക്കൂറിന് ശേഷം വീണ്ടും ചൂണ്ടയെറിഞ്ഞ വിഷ്ണുവിന് 15-10 കിലോ തൂക്കം വരുന്ന 2 തിരണ്ടികളെ കൂടി ലഭിച്ചു. ഉച്ചയോടെ മറ്റൊരു തിരണ്ടി കൂടി ഇയാൾക്ക് ലഭിച്ചു. 21 കൊളുത്തുകളിൽ ഇരയിട്ട ശേഷം
കടലിൽ 100 മീറ്ററിലേറെ നീന്തി മത്സ്യം പിടിക്കുന്നതിൽ വൈദഗ്ധ്യമുള്ളയാളാണ് വിഷ്ണു. 80 കിലോയോളം വരുന്ന തിരണ്ടികളെ നാട്ടുകയിൽ ആവശ്യക്കാരെത്തി വാങ്ങുകയായിരുന്നു. ഒരാഴ്ച മുമ്പ് 60 കിലോ വരുന്ന പുള്ളിത്തിരണ്ടയെ പിടിച്ച് 6000 രൂപയ്ക്ക് വിറ്റിരുന്നു. ഇതിനു മുൻപ് വിഷ്ണു വിരിച്ച വലയിൽ 130 കിലോ വരുന്ന ഭീമൻ തിരണ്ടിക്ക് പുറമെ 500 കിലോ വരുന്ന 80 തിരണ്ടികളും ലഭിച്ചിട്ടുണ്ട്. പിതാവ് മണികണ്ഠനോടൊപ്പം സുഹൃത്തുകൂടിയായ നാട്ടിക പഞ്ചായത്ത് അംഗം PM സിദ്ദിഖും വിഷ്ണുവിന് സഹായികളായിട്ടുണ്ട്. അതിജീവനത്തിന്റെ കാലത്ത് ആഘോഷങ്ങൾ ഒഴിവാക്കി നാടിന് മാതൃകയായി സുധാ സിൽക്സിന്റെ വാടാനപ്പള്ളിയിലെ നവീകരിച്ച ഷോറൂം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. തീരദേശത്തെ വസ്ത്ര വ്യാപാര രംഗത്ത് വർഷങ്ങളായുള്ള വിശ്വാസവും പാരമ്പര്യവുമുള്ള സുധാ സിൽക്സ് ജനങ്ങളുടെ സൗകര്യാർത്ഥം പുതുമയേറും രൂപമാറ്റത്തോടെ കൂടുതൽ കളക്ഷനുകൾക്ക് പുറമെ ലിഫ്റ്റ് ഫെസിലിറ്റിയും ഉൾപ്പെടുത്തിയിരിക്കുന്നു. സ്ത്രീ മനസ്സുകളുടെ വസ്ത്ര സ്വപ്നങ്ങൾക്ക് ചാരുതയേകുവാൻ മികച്ച ബ്രൈഡൽ സാരി കളക്ഷൻ, ചുരിദാർ, പാർട്ടി വെയേഴ്സ്, സെലിബ്രിറ്റി വെയേഴ്സ്, കിഡ്സ് വെയേഴ്സ്, ടീനേജ് വെയേഴ്സ് എന്നിവയുടെ വിശാലമായ ലോകം. പുരുഷന്മാർക്കായി മാസ്റ്റർ പീസ് മെൻസ് വെയേഴ്സ് കളക്ഷനുകൾ. പ്രതിസന്ധി കാലത്തും സ്വപ്നങ്ങൾ മാറ്റിവെക്കേണ്ടതില്ല. നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് ഉയർന്ന ഗുണനിലവാരമുള്ള വസ്ത്രങ്ങൾ സുധാ സിൽക്സിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. സുധാ സിൽക്സ്, വാടാനപ്പള്ളി ആൻഡ് ചാവക്കാട്. NES കോളേജ് ത്രിപ്രയാർ, പ്രശാന്ത സുന്ദരമായ ത്രിപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം 18 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്നതോടൊപ്പം മിടുക്കരായ നിർധന വിദ്യാർത്ഥികൾക്ക് സൗജന്യ പഠനം. NES കോളേജ് ത്രിപ്രയാർ, തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപക നേതൃത്വം, BCom, ഫിനാൻസ് ആൻഡ് കോർപ്പറേഷൻ, MCom, BBA അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. NES കോളേജ് ത്രിപ്രയാർ. BCom, BBA വിദ്യാർത്ഥികൾക്ക് അനിവാര്യമായ ടാലി ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ കോഴ്സിന്റെ ക്ലാസുകൾ NES വിദ്യാർത്ഥികൾക്ക് ഫ്രീ ആയി നൽകുന്നു. വിദ്യാർത്ഥികൾക്ക് വിശ്രമത്തിനും രുചിയേറിയ ഭക്ഷണ സൗകര്യത്തിനുമായി വിശാലമായ ഫുഡ് ഹൌസ്. കലാകായിക അഭിരുചികൾക്ക് ഏറെ പ്രോത്സാഹനം നൽകുന്ന കലാലയം NES കോളേജ് ത്രിപ്രയാർ. അർച്ചന സിൽക്സ് സ്പെഷ്യൽ ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. വിവാഹിതരാകാൻ പോകുന്നവരുടെ ശ്രദ്ധയ്ക്ക്, അർച്ചന സിൽക്സിന്റെ നവീകരിച്ച വെഡിംഗ് സിൽക്ക് സാരി ഷോറൂം നിങ്ങൾക്കായി തുറന്നിരിക്കുന്നു. 2000 രൂപ മുതൽ 10,000 രൂപ വരെയുള്ള വെഡിംഗ് കോംബോ പാക്ക് ഇതിലൂടെ ലഭ്യമാണ്. ലേഡീസ് കുർത്തികൾക്കും ടോപ്പുകൾക്കും മോഡൽ ഡ്രസ്സുകൾക്കും വിലക്കുറവിലും സെലക്ഷനിലും കേരളത്തിലെ നമ്പർ 1 ഷോറൂം അർച്ചന സിൽക്സ്. ഡെയിലി വെയർ വസ്ത്രങ്ങളുടെ ഹോൾസെയിൽ ഡിവിഷൻ മുകളിലത്തെ നിലയിൽ ആരംഭിച്ചിരിക്കുന്നു. അർച്ചന സിൽക്സിനെതിരെ നടന്ന വ്യാജ പ്രചരണങ്ങളിൽ മാന്യ ഉപഭോക്താക്കൾ വിശ്വസിക്കാതിരിക്കുക. അർച്ചന സിൽക്സ് പൂർവാധികം ശക്തിയോടെ തുറന്നു പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ബെസ്റ്റ് ക്വാളിറ്റി, ബെസ്റ്റ് പ്രൈസ്. അർച്ചന സിൽക്സ് ആൻഡ് സാരീസ്, ത്രിപ്രയാർ. ഞാനും നിങ്ങളും അടങ്ങുന്ന മനുഷ്യരുടെ ക്രോമസോം നമ്പർ 23. നമുക്ക് ഇഷ്ടമുള്ള സൺഫ്ലവറിന്റെ ക്രോമസോം നമ്പർ 34. കേരള വിഷൻ നെറ്റ്വർക്കിൽ നിങ്ങൾക്ക് മുന്നിലെത്തുന്നു ഔട്ട് ക്ലാസ്. വാർത്തകൾ തുടരുന്നു. സംസ്ഥാന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ഓണസമൃദ്ധി വിപണി താനം പഞ്ചായത്തിൽ ആരംഭിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് PI അബൂബക്കർ ഉദ്ഘാടനം നിർവഹിച്ചു. മെമ്പർ അഷ്റഫ് അധ്യക്ഷനായി. കൃഷി ഓഫീസർ ഹെൻറി നിക്കോളാസ് മുഖ്യ അതിഥിയായി. ആദ്യ വിൽപ്പന രാജൻ പാലത്തും സിദ്ധിക്കുളത്തേക്കാട്ടിനും കൈമാറി. ചടങ്ങിൽ കൃഷി ഉദ്യോഗസ്ഥർ, കാർഷിക തൊഴിലാളികൾ പങ്കെടുത്തു. ഈ ഓണം വിപണിയിൽ നമുക്കറിയാം, രണ്ട് പ്രളയം നമ്മളെ ഓണ ആഘോഷങ്ങൾ 2018-ലും 2019-ലും ഓണാഘോഷം നമ്മളെ നാട്ടിൽ നിന്ന് ആഘോഷിക്കാൻ കഴിയാത്ത രീതിയിൽ രണ്ട് മഹാദുരന്തങ്ങൾ നമ്മൾ നേരിട്ട് കഴിഞ്ഞ് അടുത്ത ഒരു ഓണം നമുക്കറിയാം, അതിജീവനത്തിൻ്റെ ഓണം എന്ന് തന്നെ പറയാം. അതിജീവനത്തിൻ്റെ ഒരു ഓണം തന്നെയാണ് ഈ വർഷം നമ്മൾ ആഘോഷിക്കാൻ പോകുന്നത്. വലപ്പാട് സർവീസ് സഹകരണ ബാങ്ക് സഹകരണ ഓണച്ചന്ത ആരംഭിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് EK തോമസ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് രാജിഷ ശിവജി അധ്യക്ഷയായി. ബാങ്ക് സെക്രട്ടറി VR ബാബു, ഡയറക്ടർമാരായ CK കുട്ടൻ മാസ്റ്റർ, CM നാസറുദ്ദീൻ, KV സജീവ്, KA വിജയൻ, ശൈലജ ജയലാൽ, EP അജയഘോഷ്, ജെബിൻ ജോർജ് എന്നിവർ സംസാരിച്ചു. ബാങ്ക് അംഗങ്ങൾ കൃഷി ചെയ്ത് വിളവെടുത്ത പയർ ശനിയാഴ്ച വിപണനം ചെയ്യുമെന്ന് ബാങ്ക് സെക്രട്ടറി VR ബാബു അറിയിച്ചു.
സംസ്ഥാന കൃഷി വകുപ്പിന്റെ ഓണസമൃദ്ധി നാടൻ പഴം പച്ചക്കറി വിപണി മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് അങ്കണത്തിൽ ആരംഭിച്ചു. ഇ ടി ടൈസൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ അബിദലി അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് ലൈന അനിൽ, കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ജ്യോതി പി ബിന്ദു, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സി കെ ഗിരിജ, കെ പി പുഷ്പൻ, ബി ഡി ഒ അമ്മുകുട്ടി എന്നിവർ സംസാരിച്ചു. ഉത്രാടം വരെയുള്ള ദിവസങ്ങളിൽ ഓണവിപണി പ്രവർത്തിക്കും. പ്രയാസമുള്ള സമയത്ത് നമ്മുടെ എല്ലാ സഹകരണ സംഘങ്ങളും ഉൾപ്പെടെ നമ്മുടെ ഇപ്പോൾ ചന്ത ആരംഭിച്ചു കഴിഞ്ഞു. ഈ കൃഷിഭവന്റെ നേതൃത്വത്തിലുള്ള ചന്തകൾ ആരംഭിച്ചു. ഇവിടെ എ ഡി എ ബ്ലോക്ക് പഞ്ചായത്ത് എല്ലാവരും കേന്ദ്രീകരിച്ചുള്ള ചന്തകൾ ആരംഭിക്കുകയാണ്. അങ്ങനെ ആരംഭിക്കുമ്പോൾ നമുക്ക് ആളുകൾക്ക് കൂടുതൽ വിപണന കേന്ദ്രങ്ങൾ തുറക്കുമ്പോൾ ആടുകളുടെ എണ്ണം പല സ്ഥലത്തിലേക്ക് മാറ്റപ്പെടുമെന്നാണ്, പല സ്ഥലങ്ങളിലേക്ക് പോകും. ആ ഒരു രീതി പോലും മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഇപ്രാവശ്യം കൂടുതൽ പ്രദേശങ്ങളിൽ തന്നെ ചന്ത തുറക്കാനുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. രണ്ടാമത് വളരെ പ്രധാനപ്പെട്ട സംഗതി, കൃഷിക്കാരിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്നതാണ്. കാർഷിക വികസന കാർഷിക ക്ഷേമ വകുപ്പിന്റെ ഓണസമൃദ്ധി 2020-21 പദ്ധതി പ്രകാരം മണലൂർ പഞ്ചായത്ത് കൃഷിഭവൻ, ഇക്കോ ഷോപ്പ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ നാടൻ പഴം പച്ചക്കറികളുടെ ഓണവിപണനം ആരംഭിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിജി ശശി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് എം ആർ മോഹനൻ അധ്യക്ഷനായി. സുഭിക്ഷ കേരളം പദ്ധതി പ്രകാരം പഞ്ചായത്തിൽ വിതരണം ചെയ്ത പച്ചക്കറി തൈകളും വിത്തും ഉപയോഗിച്ച് നട്ട ഉൽപ്പന്നങ്ങളാണ് ഇവിടെ വിൽപ്പനയ്ക്കെത്തിയവയിൽ ഭൂരിഭാഗമെന്ന പ്രത്യേകതയുമുണ്ട്. 10% അധിക വില നൽകിയാണ് ഇത്തരം ഉൽപ്പന്നങ്ങൾ കർഷകരിൽ നിന്ന് സംഭരിച്ചിട്ടുള്ളത്. എന്നാൽ ഇത് 30% വിലക്കുറവിലാണ് ഇക്കോ ഷോപ്പിൽ വിൽക്കുന്നത്. കർശനമായ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചും സുഭിക്ഷ കേരളം ലേബലോട് കൂടിയ തുണിസഞ്ചിയിലുമാണ് ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത്. വ്യാഴാഴ്ച രാവിലെ കാഞ്ഞാണി ഇക്കോ ഷോപ്പിലാണ് ഓണം വിപണി പ്രവർത്തനം തുടങ്ങിയത്. ഇക്കോ ഷോപ്പ് പ്രസിഡന്റ് ഡോക്ടർ ആന്റണി പദ്ധതി വിശദീകരണം നടത്തി. ജനപ്രതിനിധികളായ എം കെ സദാനന്ദൻ, ജനാർദ്ദനൻ മണ്ണുമ്മൽ, സരിത ഷാജു, പുഷ്പ വിശ്വംഭരൻ, ഇക്കോ ഷോപ്പ് സെക്രട്ടറി ബി എം ആൻഡോ, കൃഷി എ ഡി എം ജയമാല, കൃഷി ഓഫീസർ നികിത ഒ എം, അസിസ്റ്റന്റ് കൃഷി ഓഫീസർമാരായ ഹസീന സി എ, മഞ്ജു പി മണി, ശോഭ എ എന്നിവർ സംസാരിച്ചു. ഓണവിപണിയിലെ വില നിയന്ത്രണം ഉറപ്പുവരുത്തുന്നതിനു വേണ്ടി മണലൂർ സർവീസ് സഹകരണ ബാങ്ക് കാഞ്ഞാണി ബസ് സ്റ്റാൻഡിൽ ആരംഭിച്ച ഓണച്ചന്ത ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിജി ശശി ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് രവീന്ദ്രൻ കുന്നമ്പുള്ളി അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് വി ജി രാധാകൃഷ്ണൻ, അംഗങ്ങളായ പി വേണുഗോപാൽ, വി എം സൈമൺ, എം ജി സെബാസ്റ്റ്യൻ, ടി എൻ രാജേഷ്, അരുൺ ആനന്ദ്, അഡ്വക്കേറ്റ് വി എൻ ഹരിദാസ്, സതി അനസൂയ, വാസന്തി അനിൽകുമാർ, ലത ബിജു, ബാങ്ക് സെക്രട്ടറി ബീന ബാബു എന്നിവർ സംസാരിച്ചു. നമ്മൾ ഈ ഓണക്കാലമായിട്ട് നമുക്കറിയാം, ഈ വർഷത്തെ ഓണം 2 വർഷം വെള്ളപ്പൊക്കമായിട്ടും ഈ വർഷം കോവിഡിൻ്റെ ദുരിതങ്ങൾ അനുഭവിച്ചുകൊണ്ടും തന്നെയാണ് നമ്മൾ ഓണം ആഘോഷിക്കുന്നത്. എന്നിരുന്നാലും സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഭക്ഷ്യോൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ലഭിക്കുന്നതിന് വേണ്ടി സർക്കാർ പലവിധ സംവിധാനങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്, മാവേലി സ്റ്റോർ വഴിയും. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ ഇക്കോ ഷോപ്പ് വഴി നടത്തുന്ന ഓണസമൃദ്ധി 2020 പദ്ധതിയുടെ ഓണച്ചന്ത വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ കെ തോമസ് ഉദ്ഘാടനം ചെയ്തു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എസ് ഷജിദ് അധ്യക്ഷത വഹിച്ചു. വലപ്പാട് കൃഷി ഓഫീസർ ഫാജിദ റഹ്മാൻ പദ്ധതി വിശദീകരണം നടത്തി. ഇക്കോ ഷോപ്പ് സെക്രട്ടറി മോഹൻദാസ് വടക്കുംചേരി, പ്രസിഡന്റ് ഹനീഷ് കുമാർ എന്നിവർ സംസാരിച്ചു. ആദ്യ വിൽപ്പന സി ഡി എസ് ചെയർപേഴ്സൺ മല്ലിക ദേവൻ ഏറ്റുവാങ്ങി. ഗവൺമെൻറ് കൃഷി വകുപ്പ് സംയുക്തമായിക്കൊണ്ട് ഇത്തരം COVID-19 സാഹചര്യത്തിൽ പോലും ജനങ്ങൾക്ക് അവരുടെ കൊല്ലത്തിലൊരിക്കൽ വരുന്ന ഓണം സമൃദ്ധിയായി ആഘോഷിക്കണമെന്ന നിശ്ചയദാർഢ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള കൃഷിഭവന്റെ നേതൃത്വത്തിൽ ഓണസമൃദ്ധി എന്ന ഫെയർ ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടത്. ഓണസമൃദ്ധി എക്കോ ഷോപ്പിലേക്ക് വിദ്യാർത്ഥികൾ പരിസ്ഥിതി സൗഹാർദ്ദ ബാഗുകൾ നിർമ്മിച്ചു നൽകി. പരിസ്ഥിതി സംരക്ഷണ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി വലപ്പാട് ജി വി എച്ച് എസ് എസ് ഒരുക്കിയ മിഷൻ നേച്ചർ പ്രോഗ്രാമിലാണ് വിദ്യാർത്ഥികൾ ബാഗുകൾ ഓണസമൃദ്ധി എക്കോ ഷോപ്പിലേക്ക് കൈമാറിയത്. 600-ലധികം ബാഗുകളാണ് വിദ്യാർത്ഥികൾ വീടുകളിലിരുന്ന് നിർമ്മിച്ച് സ്കൂളിൽ എത്തിച്ചത്. പ്രധാന അധ്യാപിക ജിഷ വിദ്യാർത്ഥികളിൽ നിന്ന് 2 ദിവസം കൊണ്ടാണ് ബാഗുകൾ ശേഖരിച്ചത്. സ്കൂളിലെ സീഡ് ക്ലബ്, എസ് പി സി, എൻ സി സി എന്നീ ക്ലബിലെ മെമ്പർമാരുടെ ആഭിമുഖ്യത്തിൽ നടന്ന ചടങ്ങ്
ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു. പേപ്പർ ബാഗുകൾ കൃഷി ഓഫീസർ ഫാജിദയ്ക്ക് നൽകി. ഈ മത്സരത്തിലെ വിജയികൾക്ക് പിന്നീട് സമ്മാന വിതരണം നടത്തും. വികസന സമിതി അംഗം കെ ബി ഹനീഷ് കുമാർ, ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എസ് ഷജിത്ത്, സീഡ് കോർഡിനേറ്റർ കെ എൽ മനോഹിത് എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി. കോവിഡ് 19 പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ത്രിപ്രയാർ ലയൺസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നാട്ടുകാ വില്ലേജ് ഓഫീസിലും ത്രിപ്രയാർ സബ് രജിസ്ട്രാർ ഓഫീസിലും വരുന്ന പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനാവശ്യമായ പെഡൽ സാനിറ്റൈസറുകളും 5 ലിറ്റർ വീതം ഹാൻഡ് സാനിറ്റൈസർ ക്യാനുകളും കൈമാറി. ലയൺസ് ഡിസ്ട്രിക്ട് 318D സെക്കൻഡ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ സുഷമാനന്ദകുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഡിസ്ട്രിക്ട് ലീഡർഷിപ്പ് ചെയർപേഴ്സൺ ടോണി ഏനോകാരൻ അധ്യക്ഷനായി. സോൺ ചെയർപേഴ്സൺ പി എഫ് സേവ്യർ പദ്ധതി വിശദീകരിച്ചു. ത്രിപ്രയാർ ലയൺസ് ക്ലബ് സെക്രട്ടറി സാനി കെ ജോസഫ്, എ ആന്റണി, കെ ജയശങ്കർ, രഘു പുളിക്കൻ, ബിന്ദു സുരേന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. നവീകരിച്ച മതിലകം ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാൾ ഇ ടി ടൈസൺ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. 3 നിലകളിലായി പ്രവർത്തിച്ചു വരുന്ന പഞ്ചായത്ത് ഓഫീസിന്റെ 2ാം നിലയിലാണ് കോൺഫറൻസ് ഹാൾ ഒരുക്കിയിരിക്കുന്നത്. 945,000 രൂപയാണ് കോൺഫറൻസ് ഹാൾ പുതുക്കി പണിയുന്നതിന് വേണ്ടി ചിലവഴിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് ഇ ജി സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് സുവർണ ജയശങ്കർ, പഞ്ചായത്ത് അംഗങ്ങളായ വി എസ് രവീന്ദ്രൻ, ബിന്ദു സന്തോഷ്, അനി റോയ്, സുനിൽ മേനോൻ, കെ വൈ അസീസ്, പഞ്ചായത്ത് സെക്രട്ടറി പി വി ഷാബു എന്നിവർ സംസാരിച്ചു. കിസാൻ സഭ വലപ്പാട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സി പി ഐ തിരുപ്പഴഞ്ചേരി ബ്രാഞ്ചിലെ ഡോളി റിനോയുടെ വീട്ടിലെ പച്ചക്കറി വിളവെടുപ്പ് എം എൽ എ ഗീതാ ഗോപി നിർവഹിച്ചു. മികച്ച ജൈവ കർഷക പുരസ്കാരവും നൽകി കിസാൻ സഭ പഞ്ചായത്ത് സെക്രട്ടറി എം എ സലീം ആമുഖ പ്രസംഗം നടത്തി. പ്രസിഡന്റ് സുജിന്ദ് പുല്ലാട്ട് അധ്യക്ഷനായി. മണ്ഡലം സെക്രട്ടറി എം വി സുരേഷ് പച്ചക്കറി ഏറ്റുവാങ്ങി. വലപ്പാട് കൃഷി ഓഫീസർ ഫാജിദ റഹ്മാൻ, സി പി ഐ മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം പി കെ ശശിധരൻ, സി പി ഐ ലോക്കൽ സെക്രട്ടറി എ ജി സുഭാഷ്, അസിസ്റ്റന്റ് സെക്രട്ടറി രാജൻ പട്ടാട്ട്, എ ഐ എസ് എഫ് സംസ്ഥാന കമ്മിറ്റി അംഗം കെ എസ് ഉണ്ണികൃഷ്ണൻ, മഹിളാ സംഘം വലപ്പാട് പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി സീന കണ്ണൻ, ബ്രാഞ്ച് സെക്രട്ടറി കണ്ണൻ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. കഴിഞ്ഞ വർഷത്തെ വലപ്പാട് ഗ്രാമപഞ്ചായത്തിന്റെ മികച്ച കർഷകയ്ക്കുള്ള അവാർഡും മണപ്പുറത്തിന്റെ സധൈര്യം അവാർഡിനും ഡോളി റിനോ അർഹയായിട്ടുണ്ട്. 8 വർഷത്തോളമായി കൃഷിയിലേക്ക് ഇറങ്ങിയ ഡോളി വീട്ടിൽ തന്നെ കരനെൽ കൃഷി, വിവിധതരം പച്ചക്കറി കൃഷി, ഔഷധ സസ്യത്തോട്ടങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ നിൽക്കുന്നത് ഡോളി ചേച്ചിയുടെ വീടിന്റെ മുകളിൽ ടെറസിൽ. ഗ്രോ ബാഗിൽ വെച്ച ജൈവിക രീതിയിലുള്ള പച്ചക്കറി വിളവെടുക്കുന്ന സംരംഭത്തിന് എത്തിയതാണ് ഞാൻ. നേരത്തെ അധ്യക്ഷൻ ഇവിടെ സൂചിപ്പിച്ചു, കൃഷിവകുപ്പ് മന്ത്രിയുടെ വലിയൊരു ആശയമാണ് ഓണത്തിനൊരു മുറം പച്ചക്കറി. ഇത് സ്വന്തം വീട്ടിൽ തയ്യാറാക്കാൻ കഴിയുമെന്ന് തെളിയിച്ചുകൊണ്ടാണ് വലപ്പാട്ടെ ജൈവിക കർഷകയായ ഡോളി ചേച്ചി സമൂഹത്തിന് മാതൃകയായത്. ഇടവേള ലാമിയ സിൽസ് ത്രിപ്രയർ. ലാമിയ സിൽസിൽ ഓണം മെഗാ ഫെസ്റ്റിവൽ. ലാമിയ സിൽസിലേക്ക് വരൂ, ഓണക്കോടി സ്വന്തമാക്കും. ഗുണമേന്മയുള്ള വസ്ത്രങ്ങൾ ഹോൾസെയിൽ വിലയിൽ ലഭിക്കുന്ന ത്രിപ്രയാറിലെ ഏക വസ്ത്രാലയം. സെറ്റ് സാരികൾ 199 രൂപ മുതൽ, ഷർട്ടുകൾ 299 രൂപ മുതൽ, ധോത്തി 149 രൂപ മുതൽ, കിഡ്സ് ചുരിദാർ 100 രൂപ മുതൽ, കോട്ടൺ ഫ്രോക്ക് 199 രൂപ മുതൽ, സാരികൾ 149 രൂപ മുതൽ. ഓരോ 1,000 രൂപയുടെ പർച്ചേസിനും നറുക്കെടുപ്പിലൂടെ സമ്മാനങ്ങൾ. ഫസ്റ്റ് പ്രൈസ് LED TV, സെക്കൻഡ് പ്രൈസ് ബട്ടർഫ്ലൈ ഗ്യാസ് സ്റ്റൗ, തേർഡ് പ്രൈസ് 3,000 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചർ, വെഡിംഗ് പർച്ചേസിന് 10% ഡിസ്കൗണ്ട്, കൂടാതെ ഒട്ടനവധി ഓഫറുകളും. ലാമിയ സിൽസ് ത്രിപ്രയർ. കരുതലോടെ ബ്യൂട്ടി സീൽസ് വീണ്ടും നിങ്ങളോടൊപ്പം. ഭയപ്പാടല്ല നമുക്ക് വേണ്ടത്, ജാഗ്രതയാണ്.
കൊറോണയെ പ്രതിരോധിക്കാൻ ഗവൺമെന്റിന്റെ എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് ബ്യൂട്ടി സിൽസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ബ്യൂട്ടി സിൽസ് എടപ്പാൾ, ചാവക്കാൽ, പട്ടാമ്പി, തൃപ്രയാർ, പുത്തനത്താണി ആൻഡ് പെരിന്തൽമണ്ണ. കണ്ടില്ലേ, എല്ലാവരും ഹാപ്പിയാണ്. കാരണം കേരള വിഷൻ ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് നമ്മുടെ ഫാസ്റ്റ് ലൈഫിന് ആവശ്യം ഫാസ്റ്റ് ഇന്റർനെറ്റ് ആണ്. കേരളത്തിലെ എല്ലായിടത്തും ഏറ്റവും ആദ്യം ജിഗാ ഫൈബർ ശൃംഖല എത്തിച്ച കേരള വിഷൻ 3G 4G പരിമിതികൾ ഒന്നുമില്ലാത്ത ഹൈസ്പീഡ് ഫൈബർ ടു ഹോം കണക്ഷൻസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. നമ്മുടെ ജീവിതം അതിവേഗതയോടെ അഡ്വാൻസ്ഡ് ആവാൻ IoT സർവീസുകൾ നിരവധി, IPTV OTT സർവീസുകൾ, Wi-Fi ഹോട്ട്സ്പോട്ട്സ്, കോംബോ ഓഫേഴ്സ് ആൻഡ് ഗുഡ് പ്ലാൻസ്. 25 വർഷത്തെ കേബിൾ TV പാരമ്പര്യം, 25 ലക്ഷം കസ്റ്റമേഴ്സ്, കേരള വിഷൻ, കേരളത്തിന്റെ സ്വന്തം ബ്രോഡ്ബാൻഡ്, ഇനി നമ്മുടെ വിരൽത്തുമ്പിൽ. സങ്കല്പത്തിലെ സൗന്ദര്യത്തിനും സൗന്ദര്യത്തിന്റെ സങ്കല്പത്തിൽ ഇനി ഒരേ ഒരു വാക്ക്. മെറാക്കി വുമൻസ് ഫാഷൻ ഹബ്, ഫാൻസി സ്റ്റോർ, ബ്യൂട്ടി പാർലർ ഐറ്റംസ്, കിഡ്സ് ഫാൻസി സ്റ്റോർ, കോസ്മെറ്റിക്സ്, സ്റ്റിച്ചിങ്, ആക്സസറി, സ്റ്റോൺസ്, ലേസേഴ്സ്, സ്റ്റിച്ചിങ്, എല്ലാം 3 നിലകളിലായി അതിവിശാലമായ ഷോറൂമുകളിൽ മെറാക്കി നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. വരും മെറാക്കിയിലൂടെ ഇനി മുതൽ സൗന്ദര്യത്തെ നിങ്ങൾ ആഘോഷിക്കും. ഞാൻ ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഇവിടെ നല്ലൊരു കളക്ഷൻ തന്നെയുണ്ട്. ആക്സസറീസിന്റെയും വസ്ത്രങ്ങളുടെയും മെറ്റീരിയൽസിന്റെയും ഒക്കെ ഇവർക്ക് ഡിസൈനിങ്ങും ഉണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇവിടെ വരിക, പർച്ചേസ് ചെയ്യുക. മെറാക്കി വുമൻസ് ഫാഷൻ ഹബ്, ഓപ്പോസിറ്റ് ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയ. 4047239530. വാർത്തകൾ തുടരുന്നു. സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി പഞ്ചായത്തുകളിലെ പൊതുകുളങ്ങളിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചു. പെരിഞ്ഞനം പഞ്ചായത്തിലെ കൊറ്റംകുളത്തിൽ ആദ്യഘട്ടത്തിൽ 2000 മത്സ്യക്കുഞ്ഞുങ്ങളെയാണ് നിക്ഷേപിച്ചത്. ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് KK സജിത് അധ്യക്ഷനായി. പഞ്ചായത്ത് സെക്രട്ടറി P സുജാത, പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. എടത്തിരുത്തി പഞ്ചായത്തിൽ 5-ാം വാർഡിലെ കോളനി കുളത്തിലാണ് മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് AV സതീഷ് അധ്യക്ഷനായി. വാർഡ് മെമ്പർ ശ്രീദേവി ദിനേശ്, പദ്ധതി കോർഡിനേറ്റർ PB ഭാവന, VK ജ്യോതിപ്രകാശ്, MK രാമചന്ദ്രൻ, MK ഫൽഗുണൻ എന്നിവർ സംസാരിച്ചു. കയ്പമംഗലം പഞ്ചായത്തിലെ 5 കുളത്തിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ച് ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേഷ് ബാബു അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് ഖദീജ പുതിയ വീട്ടിൽ, കോർഡിനേറ്റർ കൃഷ്ണപ്രസാദ് എന്നിവർ സംസാരിച്ചു. ലോക്ക്ഡൌൺ കാലത്തെ ക്വാറന്റൈൻ ദിനങ്ങളിൽ TN പ്രതാപൻ MP തന്റെ ആത്മകഥാംശം ചേർത്തെഴുതിയ ഓർമ്മകളുടെ സ്നേഹതീരം എന്ന പുസ്തകം നടൻ മമ്മൂട്ടി പ്രകാശനം ചെയ്തു. എറണാകുളത്തെ അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ചായിരുന്നു പുസ്തക പ്രകാശനം. MPയുടെ മകൻ ആഷിഖും ചടങ്ങിൽ പങ്കെടുത്തു. കൊടിയ ദാരിദ്ര്യത്തിൽ നിന്ന് ഇന്ത്യൻ പാർലമെന്റിലേക്ക് വരെ പോകാൻ സാധിച്ചതിന്റെ ചെറിയ ഓർമ്മകളാണ് പുസ്തകത്തിലുള്ളതെന്ന് MP പറഞ്ഞു. ഈ പുസ്തകം എൻ്റെ ബാല്യ ജീവിതത്തിലെ ഒരുപാട് വൈകാരികത നിറഞ്ഞതാണ് ഈ പുസ്തകം. എൻ്റെ വ്യക്തി ജീവിതവുമായി ബന്ധമുള്ളതാണ്. എന്നെപ്പോലെ ഒരു ഗ്രാമത്തിൽ, ഒരു തീരദേശ ഗ്രാമത്തിൽ, ഒരു പാവപ്പെട്ട ദരിദ്ര കുടുംബത്തിൽ ജനിച്ച ഒരു മീൻപിടുത്തക്കാരൻ്റെ മകനായി ജനിച്ച ഒരാൾ പഞ്ചായത്ത് മെമ്പർ മുതൽ ഇന്ത്യ പാർലമെന്റ് വരെ പോകാൻ ഭാഗ്യം കിട്ടുന്നുണ്ട്. കോവിഡ് കാലത്ത് പാർലമെന്റ് സമ്മേളനം കഴിഞ്ഞ് വീട്ടിലെത്തി 14 ദിവസം ക്വാറന്റൈനിൽ കഴിയുമ്പോഴായിരുന്നു പുസ്തകം എഴുതി തുടങ്ങിയത്. വീട്ടിലെ പുസ്തകങ്ങൾ വായിക്കുന്നതിനിടെ തളിക്കുളം കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ TP ഹനീഷ്കുമാർ നൽകിയ പ്രചോദനമാണ് പുസ്തകം എഴുതാൻ പ്രേരണയായത്. ബാല്യകാലത്തിലെയും വ്യക്തിജീവിതത്തിലെയും ഒരുപാട് വൈകാരികതകൾ നിറഞ്ഞ അനുഭവങ്ങൾ പുസ്തകത്തിലുണ്ട്. വ്യക്തമായ രാഷ്ട്രീയമുള്ള നടൻ മമ്മൂട്ടി പുസ്തകം പ്രകാശനം ചെയ്തത് ഏറെ സന്തോഷിപ്പിക്കുന്നതായും MP പറഞ്ഞു. പുസ്തകത്തിന്റെ ആദ്യ കോപ്പി ആത്മസുഹൃത്തും മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റുമായ CA മുഹമ്മദ് റഷീദിന് MP സമ്മാനിച്ചു. നിലവിൽ മറ്റൊരു പുസ്തകം കൂടി എഴുതാനുള്ള തയ്യാറെടുപ്പിലാണ് MP. നാട്ടിക പഞ്ചായത്ത് ഭരിക്കുന്ന UDFന്റെ അഴിമതിക്കും ജനവഞ്ചനയ്ക്കുമെതിരെ BJP പഞ്ചായത്ത് കമ്മിറ്റി നടത്തിവരുന്ന റിലേ ഉപവാസ സമരം തുടരുകയാണ്. BJP നാട്ടിക പഞ്ചായത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി KS സുധീർ, വൈസ് പ്രസിഡന്റ് ഉല്ലാസ് വെള്ളാഞ്ചേരി എന്നിവരാണ് 4-ാം ദിവസം ഉപവാസമിരുന്നത്.
യുവമോർച്ച സംസ്ഥാന സെക്രട്ടറി ഷൈൻ നെടിയിരുപ്പിൻ ഉദ്ഘാടനം ചെയ്തു. സിബിൻ ബാലകൃഷ്ണൻ, പി കെ ബേബി, ഷെറിൻ തിലക്, ജയൻ വളവത്ത്, സുധൻ കാരേപ്പറമ്പിൽ എന്നിവർ പങ്കെടുത്തു. കുടിവെള്ളം പോലും ലഭ്യമാകാത്ത സ്ഥിതിയിലേക്ക് ഇന്ന് ഈ നാട്ടിക ഗ്രാമപഞ്ചായത്തിന്റെ പല വാർഡുകളിലും ജനങ്ങൾ കുടിവെള്ളത്തിന് പോലും ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയ കോൺഗ്രസ് സി പി എം ബാന്ധവം, ആ ബാന്ധവത്തിനെതിരായിട്ടാണ് ബി ജെ പി ഇന്ന് നാട്ടികയിൽ ഈ സമര രംഗത്ത് വന്നിട്ടുള്ളത്. ഫ്രണ്ട്സ് ഫോർ കോതകളം യു എ ഇയുടെ നേതൃത്വത്തിൽ ഭക്ഷ്യദാന കിറ്റ് വിതരണം നടത്തി. ഫ്രണ്ട്സ് ഫോർ കോതകളം നാട്ടിലുള്ള കമ്മിറ്റി അംഗങ്ങളായ ഗിരീഷ് ചിറ്റേടത്ത്, ഗിരീഷ് പണ്ടാരപ്പറമ്പിൽ, ഹിജു, സിലോജ്, ആഷിഖ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ഭക്ഷ്യദാന കിറ്റ് വിതരണം നടത്തിയത്. കോവിഡ് മൂലം ജോലി നഷ്ടപ്പെട്ട് നാട്ടിലെത്തിയ പ്രവാസികൾക്കാണ് ഈദിനോടും ഓണത്തോടും അനുബന്ധിച്ച് വിതരണം നടത്തിയത്. ലൈറ്റ് ആൻഡ് സൗണ്ട് വെൽഫെയർ അസോസിയേഷൻ ഓഫ് കേരള തൃപ്രയാർ മേഖലാ കമ്മിറ്റിയുടെ കീഴിലുള്ള സംഘടനയിലെ മെമ്പർമാർക്ക് ഓണക്കിറ്റ് വിതരണം നടത്തി. കോവിഡ് നിയന്ത്രണങ്ങൾ പാലിച്ചുകൊണ്ടാണ് ചടങ്ങുകൾ നടന്നത്. കോവിഡ് സമൂഹ വ്യാപന സാഹചര്യത്തിൽ തൊഴിലാളികളുടെ ജോലിയിൽ അനിശ്ചിതത്വം നേരിടുന്നുണ്ട്. ഈ അവസരത്തിലാണ് സംഘടനാ മെമ്പർമാർക്ക് ഓണക്കിറ്റ് വിതരണം നൽകിയത്. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഐ സജിത ഉദ്ഘാടനം നിർവഹിച്ചു. മേഖലാ പ്രസിഡന്റ് ബഷീർ അധ്യക്ഷനായി. ലൈറ്റ് ആൻഡ് സൗണ്ട് വെൽഫെയർ അസോസിയേഷൻ ഓഫ് കേരള ജില്ലാ സെക്രട്ടറി എ പി കെ ജസ്റ്റിൻ, മേഖലാ സെക്രട്ടറി കെ ടി ചന്ദ്രൻ, സാജു കാഞ്ഞാണി, മൊയ്തീൻ, വിസിൻ നാട്ടിക, സലാം വാടാനപ്പള്ളി എന്നിവർ സംസാരിച്ചു. നമ്മുടെ ലോകമെമ്പാടും, നമ്മൾ കേരളത്തെ മാത്രമായി എടുത്തു പറഞ്ഞിട്ട് കാര്യമില്ല, ലോകമെമ്പാടും തന്നെ ഈ പറയുന്ന കോവിഡ് എന്ന് പറയുന്ന മഹാമാരിയെ പ്രതിരോധിച്ചുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ വ്യാപകമായി തന്നെ എല്ലാ രാഷ്ട്രീയ കക്ഷികളും, എല്ലാ മതസംഘടനകളും, എല്ലാ പഞ്ചായത്തുകളും, എല്ലാ മേഖലകളിലുള്ള ആളുകളും ഇതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ വളരെ നല്ല രീതിയിൽ തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു റോള് വഹിക്കുന്നത്, കാരണം ഇതെല്ലാം ജനങ്ങളിൽ കഴിമ്പ്രം നെടിയിരിപ്പിൽ രാമന്റെ ഭാര്യ ഊർമിള നിര്യാതയായി. 82 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ റിട്ടയേർഡ് അസിസ്റ്റന്റ് എഞ്ചിനീയർ പ്രകാശൻ, പ്രഭ, പ്രീതി എന്നിവർ മക്കളും നാട്ടിക ഗവൺമെന്റ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക സജിത, സുരേന്ദ്രൻ, വാസുദേവൻ എന്നിവർ മരുമക്കളുമാണ്. നാട്ടിക പഴയ കോട്ടൺ മില്ലിന് സമീപം നടുപറമ്പിൽ പാലക്കൽ സുധാകരൻ നിര്യാതനായി. 67 വയസ്സായിരുന്നു. കണ്ടശാങ്കടവ് ഫ്രാൻസിസ് ലൈനിൽ മണ്ണുമൽ ജേക്കബിന്റെ മകൻ ഡേവിസ് നിര്യാതനായി. 67 വയസ്സായിരുന്നു. സംസ്കാരം പിന്നീട്. തൃപ്രയാർ വടക്കേ പെട്രോൾ പമ്പിന് എതിർവശം മണ്ണുമൽ ഗ്ലാസ് ഹൗസ് ഉടമയാണ്. തൃപ്രയാർ ടി എസ് ജി എ അംഗമാണ്. വീണയാണ് ഭാര്യ. ജോൺ പോൾ, ആന്റണി എന്നിവർ മക്കളും ഏഞ്ചൽ പടിഞ്ഞാറേത്തല, മേഘന വടക്കേത്തല എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തളിക്കുളത്തിന് ശുചിത്വ ഗ്രാമപഞ്ചായത്ത് പദവി പ്രഖ്യാപനം നടത്തി. മാഹിതിന്റെ ഓണം വേറിട്ടതായി. ആഘോഷം ഒഴിവാക്കി ഓണക്കിറ്റുകൾ നൽകി. ഓണത്തിന് ഉണർന്ന് വിപണി, വിവിധയിടങ്ങളിൽ ഓണച്ചന്തകൾ തുടങ്ങി. പൊതുകുളങ്ങളിൽ ഇനി മത്സ്യം വളരും. മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചു. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.